അപ്പൊ ഇതുപോലെ ഒരു കഷ്ണം ശർക്കര ഉണ്ടെങ്കിൽ നമ്മുടെ ചെടീന്റെ വിളർച്ചയൊക്കെ മാറ്റി ചെടി നല്ല രീതിയിൽ വളരാനും അതേപോലെ തന്നെ ചെടികളിൽ തരാനും പൂക്കൾ ഉണ്ടാവാനും അത് നല്ല വലിപ്പത്തിലും അതേപോലെ തന്നെ നല്ല കളറിലും ചെടികൾ നല്ല രീതിയിൽ. ഇപ്പൊ നമ്മൾ ശർക്കര കൊടുക്കുന്നതിലൂടെ പലരും കമന്റ് ഇടുന്നി ഉറുമ്പ് വരില്ലേ എന്ന്. അപ്പൊ അങ്ങനത്തെ യാതൊരു പ്രോബ്ലവും ഇല്ല കേട്ടോ. ശർക്കര പലരും കൊടുക്കുന്നതായിരിക്കും ചെടികൾക്ക്. അപ്പൊ എങ്ങനെ കൊടുക്കണം, കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ചെടികൾക്ക് വളമായി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ ഏതൊരു വളം ഉണ്ടാക്കുന്ന സമയത്തും ഒരു കഷ്ണം ശർക്കര ഇട്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് വേണ്ട കാൽസ്യം, മഗ്നീഷ്യം, അയൺ, പൊട്ടാഷ്യം, ഫോസ്ഫറസ് ഒക്കെ ഈ ഒരു ശർക്കരയിൽ അടങ്ങിയിട്ടുണ്ട്. അത് ചെടീന്റെ വിളർച്ച മാറ്റി ചെടി നല്ല രീതിയിൽ വളരാനും മുട്ടുകളും പൂക്കളൊക്കെ നിറയാനൊക്കെ സഹായിക്കുക. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമ്മുടെ ചെടിയൊക്കെ നല്ല മുറ്റില് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു വളം കൊടുക്കാല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അരി കഴുകി വെള്ളമൊക്കെ എടുക്കുക കേട്ടോ. അപ്പൊ അതൊക്കെ ആണെങ്കിലും നമ്മുടെ ചെടികൾക്ക് വെറുത്തന ഒഴിച്ചു കൊടുക്കുന്നതും ഭയങ്കര ഗുണമാണ്. ഇപ്പൊ ഇനി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ഇപ്പൊ ഡെയിലി എടുക്കുന്ന കഞ്ഞിവെള്ളം കുറച്ച് നല്ലവണ്ണം വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ചിട്ട് ചെടീന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ കീടങ്ങളൊന്നും വരില്ല. അപ്പൊ കറിവേപ്പിലയിലൊക്കെ നമ്മൾ ഇല നിറയാനും നല്ല രീതിയിൽ ഇലപ്പുള്ളി രോഗമൊന്നും ഉണ്ടാവാതെ ചെടി നല്ല രീതിയിൽ വളരാനൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളം. അപ്പൊ ഇതാ ഞാൻ അതിലേക്ക് ഒരു കഷ്ണം ശർക്കര തന്നെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ശർക്കര നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാല് ഇതിന് ധാരാളം മഗ്നീഷ്യം അയനൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ കൂടുതലും ചെടികൾക്ക് വരുന്നതാണല്ലേ വിളർച്ച. അപ്പൊ അതൊന്നും വരാതെ ചെടി നല്ല രീതിയിൽ വളരും കേട്ടോ. ഇത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു വളം കൂടി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഉഷാറാവും നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ. അപ്പൊ ഞാനിതാ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു കഷ്ണം ശർക്കര ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഇതാ ഒരു സ്പൂണ് നമ്മുടെ ബനാന പീൽസും അതേപോലെ തന്നെ നമ്മുടെ എഗ്ഷെല്ലും കൂടി മിക്സ് ചെയ്തതാണ്. അപ്പൊ മുട്ടത്തോടൊക്കെ പറഞ്ഞാല് നമ്മുടെ ചെടികൾക്ക് കാൽസ്യം നല്ലോണം ഉള്ളതാണ് മുട്ടത്തോടില്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ബനാന പീൽസിലാണെങ്കിലും പൊട്ടാഷ്യം ഒക്കെ നല്ലോണം അടങ്ങിയിട്ടുണ്ടല്ലേ. അത് നമ്മുടെ പൂച്ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാനും ചെടി നല്ലോണം വളരാനും സഹായിക്കുക. അപ്പൊ ഞാനിത് ഒരു ദിവസം എടുത്തു വെക്കാം. അപ്പൊ ഒരു ദിവസം എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു പോകണ്ടോ, ചെറുതായിട്ടൊന്ന് പുളിച്ച് നല്ലോണം ഇതായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വളം. ഇനി നമുക്കിത് ഇപ്പൊ കുറച്ച് തിക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഒരു ലിറ്റർ നമ്മുടെ ഈ ഒരു വളം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഒരു ലിറ്റർ സാധാ വെള്ളം കൂടി ചേർത്തിട്ട് വേണം കേട്ടോ. അപ്പൊ നല്ലോണം പുളിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ ചെടികളിൽ കൂടുതൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ദിവസം നമ്മൾ എത്ര ദിവസം എടുത്തു വെച്ചോ അതിനനുസരിച്ച് വെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതാ ഞാനൊരു ആന്തോറി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ആന്തോറിയും കണ്ടോ നമ്മുടെ കരിയിലയിലാണ് കേട്ടോ നട്ടിട്ടുള്ളത്. ഇപ്പൊ ഇതിൽ രണ്ട് ഫ്ലവർ ഒക്കെ വന്നു, പൊട്ടും ഫ്ലവറൊന്നും ഇല്ലാതെ ഒരു ഗ്രോത്തും ഇല്ലാതെ നിന്ന ഒരു ആന്തോറിയാണ്. ഇപ്പൊ ഇത് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ചുവട്ടിലാണ് ഞാൻ ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വളപ്രയോഗം ാണ്. അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല റിസൾട്ട് ആയിരിക്കും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.